ദൈവകോപമെന്ന് വിശ്വാസി ദൈവമില്ലെന്ന് ഉറപ്പായെന്ന് അവിശ്വാസി, മർത്യരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മതം, ദൈവത്തെ ആദ്യം രക്ഷിക്കൂ എന്ന് യുക്തിവാദി, മുമ്പേ അറിഞ്ഞിരുന്നെന്ന് പ്രവാചകർ, മുമ്പേ പറയാഞ്ഞതെന്തെന്ന് നിഷേധികൾ, ശനിയുടെ അപഹാരമെന്ന് ജ്യോതിഷി, പൂജ ചെയ്ത് കൂടത്തിലാക്കാമെന്ന് മന്ത്രവാദി, കൊന്നു തിന്നതിൻ്റെ ശാപമെന്ന് സസ്യഭോജി, ശാപമില്ലാത്തവർക്കും വന്നില്ലേ എന്ന് മാംസഭോജി, ഓർമ്മയിലില്ലേ എന്ന് പഴമക്കാർ, ഓർക്കാനേ വയ്യെന്ന് ഭീരു, മരണമാണ് ഭേദമെന്ന് മനോരോഗി, ഇതും കടന്നുപോകുമെന്ന് തത്വജ്ഞാനി, എന്തും നേരിടുമെന്ന് ധീരൻ, ഒരു ചുക്കും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം, നിങ്ങളാണെങ്കിൽ നാട് ചുക്കായനെ എന്ന് ഭരണപക്ഷം, പരിസ്ഥിതിക്ക് ഉപകാരമെന്ന് നിരീക്ഷകർ, പ്രകൃതിയിലേക്ക് മടങ്ങാറായെന്ന് പ്രകൃതി സ്നേഹി, ആത്മീയത മാത്രമാണ് അഭയമെന്ന് ആത്മാന്വേഷകൻ, വിർച്വല്ലോകമാണ് യാഥാർത്ഥ്യമെന്ന് ടെക്കി, ചികിത്സയില്ലെന്ന് വൈദ്യം, ലേശം കഴിച്ചാൽ വരില്ലെന്ന് മദ്യശാസ്ത്രത്തിലുണ്ടെന്ന് മുക്കുടിയൻ, ചൂടിൽ പെരുകില്ലെന്ന് ഉച്ചവട്ടൻ, മഹാഭാരതത്തിൽ പണ്ടേ മരുന്നുണ്ടെന്ന് ഒരു മരത്തലയൻ, വാക്സിൻ പരിഹരിക്കുമെന്ന് ശാസ്ത്രം, വെറും 10 രൂപയുടെ സോപ്പിൽ തീർക്കാമെന്ന് ട്രോളൻ, പറയാത്ത ചെടിയുടെ അറിയാത്ത പേര് സമൂലം വെച്ച് കഴിച്ചാൽ മതിയെന്ന് പ്രശസ്ത യൂട്യൂബ് വൈദ്യൻ മഠയോധാരൻ, അന്ത്യചർച്ചയിൽ കൊഞ്ഞനം കുത്തി കൊന്നു കാണിക്കാമെന്ന് മാധ്യമങ്ങൾ, മുറിയടച്ചിരുന്ന് നേരിടാമെന്ന് സ്റ്റേറ്റ്, അതിർത്തികൾ അടച്ച് തുരത്തുമെന്ന് രാജ്യങ്ങൾ, ചൈനയുടെ കെണിയെന്ന് അമേരിക്ക, ഞങ്ങളുടെ വൈറസ് ഇങ്ങനല്ലെന്ന് ചൈന, ചൈനയ്ക്ക് ഭ്രാന്തെന്ന് ലോകം നടുവിൽ നട്ടം തിരിഞ്ഞു മനുഷ്യർ. എങ്കിലും എൻ്റെ കൊറോണയെ, ഇത്തിരി കുഞ്ഞൻ നീ മറഞ്ഞിരുന്ന് കാണിക്കുന്ന മായാജാലമൊന്നും ഒരു മാന്ത്രികനും ഭൂമിയിൽ ഇന്നോളം കാണിച്ചിട്ടില്ല. സകല ആൾക്കാരും റിസോർട്ടുമ്പോൾ തിരിയുന്നുണ്ട്, മജീദാക്കിയൊക്കെ തിരിയുന്നുണ്ട്, മൂപ്പര മുണ്ടേരി തോട്ടത്തിലേ.